ഞങ്ങളെ ചീപ്പിയങ്കാരാ, ഞങ്ങൾ അടിച്ച നിനക്ക് എന്താ വേണ്ടി ചോദിച്ചത്? എന്റെ അടുത്താ ചോദിച്ചത്? അടിപൊളി വർദ്ധി റോസിച്ച നമസ്കാരം. കിഴക്കമ്പലം പഞ്ചായത്തിലെ വാർഡ് 5 2020 പ്രവർത്തകനെ CPM പ്രവർത്തകർ കഴിഞ്ഞ ശനിയാഴ്ച ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ദീപു എന്നാണ് ആ യുവാവിൻ്റെ പേര്. ദളിത് യുവാവാണ്. ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ ശ്രീനിജൻ MLA പല വികസന പ്രവർത്തനങ്ങൾക്കും എതിരെ നിൽക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് 2020 പ്രവർത്തകർ വീടുകളിൽ വിളക്ക് അണച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ശനിയാഴ്ച നടത്തിയത്. വൈകുന്നേരമായിരുന്നു ആ ഒരു പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധത്തിൻ്റെ തുടർന്നുണ്ടായ ഒരു വൈരാഗ്യം ആണ് ഈ ദീപുവിനെ ഈ CPM പ്രവർത്തകരായ 4 ചേർന്ന് കൂട്ടം ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതേ തുടർന്ന് ഇന്ന് അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ്. ആ മരണം സംഭവിച്ചതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ മരണത്തിൽ തന്നെ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ് ഇവിടെ വെന്റിലേറ്ററിൽ തന്നെ കഴിയുകയായിരുന്നു ദീപു. ഇന്ന് രാവിലെ ആണ് ഈ മരണം സ്ഥിരീകരിച്ചത്. പക്ഷേ ബന്ധുക്കൾ അറിയുന്നതിന് മുമ്പേ ചാനൽ പ്രവർത്തകരടക്കം ഇതറിഞ്ഞു. ഇതൊക്കെ വളരെ അധികം ദുരൂഹത ഉണർത്തുന്നുണ്ട്. MLA ശ്രീനിജൻ്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘമാണ് ഈ ദീപുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ 2020 ആരോപിക്കുന്നത്. അതിൻ്റെ പല തെളിവുകളും അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വലിയ പ്രതിഷേധമാണ്. ഇപ്പോൾ ഈ രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലാണ് ഈ ദീപു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ഇവിടെ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആണ് എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ ഈ മെഡിക്കൽ വൃത്തങ്ങൾ പുറത്തുവിടുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഈ 2020 വാർഡ് അംഗങ്ങളുടെ പ്രതികരണം കാണാം. അവരുടെ വിഷമവും നമുക്കൊന്ന് കേൾക്കാം. പട്ടിയെ പോലെ തല്ലിക്കൊന്ന്, പട്ടിയെ പോലെ MLA ഗുണ്ടകള് പട്ടിയെ പോലെ തല്ലിക്കൊന്നിട്ട് ഇവിടെ ഫസ്റ്റ് ദിവസം ഡോക്ടറുടെ അടുത്ത് വന്നപ്പോ എല്ലാം തീർന്നു. നാളെ ബന്ധുക്കളെ വിളിച്ച് ഒപ്പിട്ട ബോഡി കൊണ്ടുവന്ന് പറഞ്ഞ ഈ ആശുപത്രിക്കാർ ഇപ്പൊ പറയാ 4 കിടക്കട്ടെ എന്ന്. ഇന്ന് വന്നപ്പോ പറയാ തീർന്നെന്ന്. ഇത് നമ്മളറിയില്ല. ഇവിടെ ഉള്ള ചാനലുകാരും ആദ്യം പറഞ്ഞ ചാനലിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇത് ഗൂഢാലോചന നടന്നല്ലേ ഇവിടെ? ഒരു പാവ SC യുവാവല്ലേ, ഒരു സാധു കുടുംബത്തിലെ ഒരു കാരണമാർ രണ്ടു പേര് മാത്രമുള്ള വീട്ടിലെ അനിൽകുമാർ MLA ഒക്കെ കൂടി കൂടി എന്നിട്ട് പറഞ്ഞു വിട്ടിട്ട് കൊച്ചിനെ കോളത്തിലാക്കിട്ട് ഇപ്പൊ ലിവർ സിറോസിസ് പാവപ്പെട്ട ഒരാളുടെ മെക്കിട്ട് പോലും കേരളത്തെ പയ്യനെ തല്ലി പട്ടിയെ പോലെ തല്ലിട്ട് പുറത്തിറങ്ങാൻ പോലും സമ്മതിച്ചില്ല. ഭീഷണിപ്പെടുത്തി വീട്ടിൽ അച്ഛൻ ഹാർട്ട് പേഷ്യന്റാ, ആഞ്ചിയോഗ്രാം ചെയ്തിരിക്കുന്ന. ഇവിടുത്തെ റിപ്പോർട്ട് എടുത്തു നോക്കേ, ഡോക്ടർ ഫസ്റ്റ് ദിവസം പറഞ്ഞ കാര്യം അവിടെ എഴുതിണ്ടാവും. നാളെ ബന്ധുക്കളെ അറിയിച്ചാ, നാളെ ബന്ധുക്കളെ അറിയിച്ചാ കഴിഞ്ഞിട്ട് തന്ന വെന്റിലേറ്റർ നാളെ തീരുന്നു. എന്നിട്ട് ഇവര് 3 ഇവിടെ കിടത്തി MLA. ഇവര് രാഷ്ട്രീയ ഇടപെടലായിട്ട് ഇവിടെ തീർച്ചയായിട്ടും ഇവര് MLA പറയുന്നത്. അത് സ്പോർട്സ് ഹോട്ടൽ അല്ലേ പറയാൻ പറ്റുള്ളൂ. MLA പറയുമ്പോ MLA പ്രവർത്തിച്ച MLA കരങ്ങളാ കറുത്ത കരങ്ങളും. ഒരു കാലത്തും ഇടൂല എന്റെ കൊച്ചിനെ കൊന്ന, ഞാൻ ഒരു കാലത്തും ഇടൂല. രാഷ്ട്രീയ മക്കളോട് എനിക്ക് ജീവിക്കണം, എന്നെ കത്തിച്ചു കളയും. MLA ഇപ്പൊ അവരോട് നിന്നെ കത്തിച്ചു കളയും എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അറിയോ നിങ്ങക്ക്,
എന്ത് കാര്യത്തിൽ രാഷ്ട്രീയം വേണം, രാഷ്ട്രീയം വേണ്ടാന്നൊന്നും ഞാൻ പറയല്ല. ഇങ്ങനത്തെ രാഷ്ട്രീയമാണ് വേണ്ടേ? അവന്റെ സ്വന്തക്കാരോട് നിൽക്കണ്ട്, ചോദിച്ചോക്ക്. ലിവർ സിറോസിസിന് എന്തെങ്കിലും മരുന്ന് കഴിച്ചുണ്ടോ? എന്തെങ്കിലും ഡോക്ടറെ കണ്ടിട്ടോ എന്ന് ചോദിച്ചോക്ക്. ഇപ്പൊ എന്നിട്ട് ഒരു ലിവർ സിറോസിസ് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. കൊന്നോളിയെന്ന് പറഞ്ഞേക്കണേ, നാളെ ചെലപ്പോ നിങ്ങൾ എന്റെ മൃതദേഹത്തിന്റെ ഫോട്ടോ എടുക്കാനും വരും. ഉറപ്പാ കാര്യം, മനുഷ്യനെ പിടിച്ച് നിൽക്കാൻ പറ്റണില്ല. എനിക്ക് സങ്കടമുണ്ട്, എന്നെ കൊന്നോളി മിക്കവാറും കൊന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല.